പ്രധാനമന്ത്രി യുവപദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ മലയാളി പെൺകുട്ടി അലീന അനബെല്ലിയും സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് മലയാളം അടക്കമുള്ള 22 ഇന്ത്യൻ ഭാഷകളിലെ പ്രതിഭാശാലികളായ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവിഷ്കരിച്ചതാണ് യുവപദ്ധതി. യുവ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി യുവ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നിയമവിദ്യാർത്ഥിനി അലീന അനബെല്ലിക്ക് ഇത് തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ആയിരക്കണക്കിന് അപേക്ഷകളിൽ നിന്നാണ് രാജ്യമൊട്ടാകെ 75 പേരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഭാരതീയ ചരിത്രത്തിലെ സാംസ്കാരിക പുനരുത്ഥാനം എന്നതാണ് അലീന ഇംഗ്ലീഷ് മാധ്യമത്തിലൂടെ തെരഞ്ഞെടുത്ത വിഷയം. ഭാരതീയ ചരിത്രം എസ്പെഷ്യലി അതിൻ്റെ ഒരു ഫ്രീഡം സ്ട്രഗിൾ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും കൾച്ചറലായിട്ടുള്ള ഇവിടെയുള്ള റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറയാറില്ല. ഹിസ്റ്ററിയിൽ ഫുട് നോട്ടഡ് ആയിട്ടുള്ള ഈ റിവൈവൽ മൂവ്മെൻറ്റ്സിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ബുക്ക് പ്രപ്പോസലിൻ്റെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ കൾച്ചറൽ റിവൈവൽ, അതിനെ കുറിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അഭിഭാഷക ദമ്പതികളായ അനിൽ പ്രഭയുടെയും രാജേശ്വരിയുടെയും മകളാണ് അലീന. 6 മാസത്തിനകം തീർക്കേണ്ട ഗ്രന്ഥരചനയിലേക്ക് കടന്നു കഴിഞ്ഞു. നിയമ പഠനത്തിനൊപ്പം തത്വശാസ്ത്രത്തിലും രാഷ്ട്രീയത്തിലും ഗവേഷണം ആഗ്രഹിക്കുന്ന ഈ പെൺകുട്ടി ഇനി 6 മാസത്തിനുള്ളിൽ ഈ ബുക്ക് എഴുതി തീർക്കുക എന്നതാണ് ഒരു വലിയ കടമ്പ എന്ന് പറയുന്നത്. 6 മാസം നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ടൊരു 50,000 എല്ലാ മാസവും തരുന്നുണ്ട്. കൂടാതെ NBT അടിയിലുള്ള നല്ല എഴുത്തുകാർ നമുക്ക് ഒരുപാട് സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ തരുന്നതാണ് ഇപ്പോഴുള്ള ഒരു ഇൻഫർമേഷൻ. സംസ്കാരവും വൈജ്ഞാനിക സമ്പ്രദായവും പ്രോത്സാഹിപ്പിക്കുന്ന എഴുത്തുകാരുടെ നിരയെ വിന്യസിപ്പിക്കുകയാണ് യുവ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന ആശയം മുൻനിർത്തി തെരഞ്ഞെടുക്കപ്പെട്ട കൃതികൾ ഇതര ഇന്ത്യൻ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തും. ജനം, കൊച്ചി.